അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതിന്റെ ഫലമായി സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ശനിയാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടും നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം പ്രാപിച്ച് സംസ്ഥാനത്ത് കനത്ത മഴ ഞായറാഴ്ചയോടെ പെയ്യുമെന്നാണ് പ്രവചനം ഇടുക്കി കണ്ണൂർ കാസർഗോഡ് കോട്ടയം ജില്ലകളിൽ ഞായറാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തിങ്കളാഴ്ചയും കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ചൊവ്വാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പ്രത്യേകം പറയുന്നു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉത്തരാഖണ്ഡിൽ കനത്ത മഴയെ തുടർന്ന് ശക്തമായ മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുന്നു ഉത്തരാഖണ്ഡിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ മലയാളി പോലീസ് ഉദ്യോഗസ്ഥർ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ആശ്വാസ വാർത്തയാകുന്നു കേസന്വേഷണത്തിന്റെ ഭാഗമായി നേപ്പാൾ അതിർത്തിയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞു വീണത് അപകടത്തിൽ കൊച്ചിയിൽ നിന്നുള്ള സംഘം സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ചില്ല് തകർന്നു കനത്ത മഴ തുടരുന്ന ഉത്തരാഖണ്ഡിൽ വിവിധ ഇടങ്ങളിൽ റോഡും പാലവും തകർന്നിട്ടുണ്ട് അതിശക്തമായ മണ്ണിടിച്ചിലും മഴയും തുടർന്ന സാഹചര്യത്തിൽ റോഡുകളും പാലങ്ങളും തകർന്ന് വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്